തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മലപ്പുറത്തെ പെൺകുട്ടികൾക്ക് തട്ടം വേണ്ടെന്ന് വെക്കാൻ ധൈര്യം നൽകിയത് ഞങ്ങളുടെ പാർട്ടിയാണെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. തലമറക്കൽ ഇസ്ലാമിൽ അത്ര നിർബന്ധമുള്ള കാര്യമല്ലേ? പാലക്കാടും മറ്റു തെക്കൻ ജില്ലകളിലും അതിൽ വലിയ കർശനമില്ല, ഹനഫികളാണെന്ന് പറയുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഇസ്ലാമിക വിധി? പാലക്കാട് തുടങ്ങിയിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ മലബാറിന്റെ മാതിരി മതബോധം വളർന്നിട്ടില്ല. ഒന്ന് തമിഴ്നാടിനോട് അനുകരിച്ചൊപ്പം നിൽക്കുന്നതാണ്, മറ്റൊന്ന് പരിസരത്ത് ബഹുമത വിശ്വാസികളുടെ സംസ്കാരം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ സംസ്കാരം അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ ആദര സംസ്കാരങ്ങളൊക്കെ അങ്ങനെ ഒന്ന് അതിൽ നിന്നും ശരിയായൊരു ഇസ്ലാമിക സംസ്കാരം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ബോധം എത്താത്ത ചില ഇടങ്ങളിൽ തലയിൽ തട്ടിടുന്നതിലും ഔറത്ത് മറക്കുന്നതിലും ഒക്കെ കുറെ സംഗതികൾ കാണാണ്ട്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം വ്യാപകമായപ്പോൾ അതിൽ കുറെ അധികം തട്ടമിടുന്ന കാര്യത്തിലും അതുപോലത്തെ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ ഒരു പരിഷ്കാരമൊക്കെ വന്നു പോയിട്ടുണ്ട് എന്ന് പറയണം. പിന്നെ അതിനായിട്ട് കുറച്ച് കൂട്ടർ തുനിഞ്ഞിറങ്ങിയാലോ ഏതായാലും വരും ചെയ്യും. അപ്പൊ അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തട്ടമിടുക എന്ന് പറഞ്ഞത് ഇല്ലാതെയാക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളാണ് ജാഗരൂകരാകേണ്ടത്. വിവാദം ഉണ്ടാക്കുന്നതിലപ്പുറം നമ്മൾ ജാഗരൂകരാകണം. വിദ്യാഭ്യാസത്തിനെന്ന പേരിൽ നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ട് അവർ ശുദ്ധ മതേതരത്വത്തിലേക്കും മതവിരുദ്ധതയിലേക്കും നയിക്കുകയും തട്ടം വേണ്ട, വസ്ത്രം വേണ്ട, മറ്റേത് വേണ്ട, മറിച്ചത് വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക്, എല്ലാവരും ഒരുപോലെ എന്ന ഒരു ചിന്താഗതിയിലേക്ക്, ഇനി ആണും പെണ്ണും എന്ന വേർതിരിവ് തന്നെ വേണ്ട, പേരും വേണ്ട, മറ്റൊന്നും വേണ്ട എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ മതേതരത്വത്തിന്റെ ആള് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടവര്. അതേസമയം ഹനഫി ആയതുകൊണ്ടാണെങ്കിൽ കായൽ പട്ടണത്തൊന്നും ആകൂക്കൊന്ന് പോയോക്കാണെങ്കിൽ കായൽ പട്ടണം നാഗൂര് പോലുള്ളിടത്തൊക്കെ ഇസ്ലാമിക സംസ്കാരമുള്ളവരാണ് ഹനഫികളാണ്. നമ്മളെക്കാൾ നല്ല തട്ടവും നമ്മളെക്കാൾ നല്ല ഹിജാബുമാണ് അവർ. മേനിയുടെ വണ്ണം പോലും കാണാത്ത പുതച്ചുള്ള ഹിജാബാണ് അവരുടെ ഹിജാബ്. കണ്ണ് മാത്രം കാണാം. നാഗൂരൊക്കെ വരുന്ന പെണ്ണുങ്ങൾ, കായൽ പട്ടണത്തൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. ആ ഹിജാബ് മാത്രമല്ല, പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് കായൽ പട്ടണത്തിലൂടെ പോയാൽ ഒരൊറ്റ വീടിന്റെ മുറ്റത്തിന്റെ പെണ്ണുങ്ങൾ ഇറങ്ങുന്ന ഭാഗത്തേക്ക് കാണൂല. നല്ല തടുക്ക് കൊണ്ട് ബന്ധ് ചെയ്തിട്ട് നല്ല മറകളാണ് എല്ലാ വീടിനും കാണുക. ഒരു പെണ്ണിന്റെ ചരണം പോലും കാണാത്ത മറയാണ് ഹനഫികളാണ്. അപ്പൊ ഹനഫികളാണെന്ന് കരുതിയിട്ട് തലമുറക്കൂല, മാറ്റാവൂല എന്ന് ചിന്തിക്കേണ്ട. മതബോധത്തിന്റെ കുറവും മതബോധത്തിന്റെ വർധനവും അനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മളെ മലബാറിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കുറെയൊക്കെ തട്ടൊക്കെട്ടുകാണ്ട് നടക്കുന്ന ആ രീതിയിലുള്ള മാപ്പിള പെണ്ണുങ്ങളാണ് ഇവിടെ ഉണ്ടാകാറുണ്ട്. അത് അത്തരം ആളുകൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് ഇനിയും നീണ്ടുപോവുക, കുറെ കാലം അങ്ങനെ പോയാൽ ഇതൊക്കെ അപ്പുറം വരും, അങ്ങനെയുള്ളൂ. അപ്പൊ ആ നിലക്ക് പറഞ്ഞ ആള് യാഥാർത്ഥ്യം പറഞ്ഞതാവും ശരിക്കും. തട്ടമിടാതിരിക്കണം പെണ്ണുങ്ങൾ എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത് വരുന്നുണ്ട്, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞതാണെങ്കിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശരിക്കും ജാഗരൂകരാകുകയും മക്കളെ വിദ്യാഭ്യാസത്തിനയക്കുമ്പോൾ ഇസ്ലാമിക ബോധം നിലനിൽക്കണമെന്നുള്ളവർ, ഇസ്ലാമിക സംസ്കാരം നമ്മുടെ മക്കളിൽ നിലനിൽക്കണമെന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം നൽകുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കണം. സങ്കരന വിദ്യാഭ്യാസം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മതവിദ്യാഭ്യാസം ഒറ്റക്ക് മദ്രസകൾ ഉണ്ടാക്കി, ഊത്തുപള്ളികൾ ഉണ്ടാക്കിക്കൊണ്ട് സ്കൂളിലെ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞപ്പോൾ ചെയ്തതുപോലെ ഒറ്റക്കുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം കൂടി ആലോചിക്കേണ്ടി വരുന്നിടത്താണ് സംഭവമെങ്കിൽ നമ്മുടെ മതസംഘടനകളുടെ കാര്യം ഉണരുകയും ചിന്തിക്കുകയും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജാഗരൂകരാകുകയും സമൂഹത്തെ ജാഗരൂകമാക്കുകയുമാണ് വേണ്ടത്.